ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ ടി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റും അതുപോലെ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടിയുമാണ് ഞാൻ ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, കാരണം ഞാൻ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ വീണ്ടും സംശയമായിട്ട് ചോദിക്കുന്നത്. കൂടാതെ ഇത് നിങ്ങളുടെ അഡ്മിഷനാണ്, നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂടുതൽ സംശയങ്ങൾ വന്നിരിക്കുന്നത് ഐ ടിയും അതുപോലെ തന്നെ ട്രേഡുകളും സെലക്ട് ചെയ്യുന്നതും അതുപോലെ അറിയാതെ സെലക്ട് ചെയ്ത് ഐ ടി എങ്ങനെ റിമൂവ് ചെയ്യുന്നൊക്കെയുള്ള സംശയമാണ്. നമുക്ക് അതെന്താ നോക്കാം. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുന്ന സമയത്ത് ഐ ടി കൾ മുൻഗണനാ ക്രമത്തിൽ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. തിരഞ്ഞെടുക്കുന്ന എല്ലാ ഐ ടി കളിലേക്കും അപേക്ഷ പരിഗണിക്കുന്നതായിരിക്കും. എന്നാൽ തിരഞ്ഞെടുത്ത ഐ ടി കളിലെ ട്രേഡുകൾ അപേക്ഷകരുടെ താല്പര്യപ്രകാരം മുൻഗണനാ ക്രമത്തിൽ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷയിൽ അപേക്ഷകന് ഓരോ ഐ ടി യിലെയും ട്രേഡുകൾ മുൻഗണനാ ക്രമത്തിൽ ക്രമീകരിക്കുന്നതിനുള്ള സംവിധാനം നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇതെല്ലാം ക്ലിയർ ആയിട്ട് പ്രോസ്പെക്ടസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഐ ടി കൾ എങ്ങനെ വേണമെങ്കിലും ഇരിക്കട്ടെ, നമുക്കത് പ്രശ്നമില്ല. അത് ആലപ്പുഴയോ കൊല്ലമോ കോഴിക്കോടോ ഏത് ഐ ടി മുൻഗണനാ ക്രമത്തിൽ ഇരുന്നാലും നമുക്ക് പ്രശ്നമില്ല. അവിടെയുള്ള ഓരോ ജില്ലയിലുള്ള ഐ ടി കളും ഏത് ഓർഡറിൽ ഇരുന്നാലും നമുക്ക് പ്രശ്നമില്ല. അതേസമയം ഐ ടികൾ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, ഡിസ്ട്രിക്റ്റ് എങ്ങനെ ഇരുന്നാലും പ്രശ്നമില്ല. അതേസമയം ട്രേഡാണ് നിങ്ങൾ മുൻഗണനാ ക്രമത്തിൽ കൊടുക്കേണ്ടത്. എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഐ ടി ചെങ്ങന്നൂരിൽ ഇലക്ട്രോണിക്സ് ആണ് ഒന്നാമത് വേണമെങ്കിൽ നിങ്ങൾ ആ ഐ ടി ചെങ്ങന്നൂരെ ഇലക്ട്രോണിക്സ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കണം. രണ്ടാമത് നിങ്ങൾക്ക് മെക്കാനിക്കലാണ് വേണമെങ്കിൽ അത് സെക്കൻഡ് ഓപ്ഷനായിട്ട് കൊടുക്കണം. അതായത് ഐ ടികൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം, അവിടുത്തെ ട്രേഡുകളാണ് നിങ്ങൾ മുൻഗണനാ ക്രമത്തിൽ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ മൂന്ന് ട്രേഡ് സെലക്ട് ചെയ്തു. ഒന്ന് ക്രാഫ്റ്റ് ആൻഡ് സിവിൽ, സെക്കൻഡ് ഇലക്ട്രോണിക് മെക്കാനിക്, മൂന്ന് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. അപ്പോൾ ഇതാണ് എൻ്റെ ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഓപ്ഷൻസ് മാത്രം നിങ്ങൾ മുൻഗണനാ ക്രമത്തിൽ കൊടുത്താൽ മതി. കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഞാൻ ഇതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞാണ്. പിന്നെയും സംശയങ്ങൾ വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഐ ടി ഏത് ഓർഡറിൽ ഇരുന്നാലും പ്രശ്നമില്ല, ഡിസ്ട്രിക്റ്റ് ഏത് ഓർഡറിൽ ഇരുന്നാലും പ്രശ്നമില്ല, ട്രേഡുകൾ നിങ്ങൾക്ക് വേണ്ട ട്രേഡുകളാണ് നിങ്ങൾ ഓപ്ഷൻ അനുസരിച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ആലപ്പുഴ ജില്ല ഞാൻ സെലക്ട് ചെയ്തു. അവിടെ ഇത്രയും 6 ഐ ടി കാണിക്കുന്നുണ്ട്. 6 ഐ ടി ഏത് ഓർഡറിൽ വേണമെങ്കിലും ഇരുന്നോട്ടെ, പ്രശ്നമില്ല. അതേസമയം റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഓപ്ഷൻസ് അതായത് ട്രേഡുകളാണ് നമ്മൾ ഓപ്ഷൻസ് അനുസരിച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ 3 ഓപ്ഷൻസേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ആ 3 മാത്രം നമുക്ക് സെലക്ട് ആകത്തുള്ളൂ. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി സംശയം വന്നിരിക്കുന്നത് അറിയാതെ സെലക്ട് ചെയ്ത ഐ ടി എങ്ങനെ റിമൂവ് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്കിപ്പോൾ ഈ ഐ ടി ചെങ്ങന്നൂർ വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ ഐ ടി ചെങ്ങന്നൂരിലുള്ള ഈ ഒരു 3 ഓപ്ഷൻസ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് വിട്ടാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഐ ടി ചെങ്ങന്നൂർ എന്നുള്ളത് ഡിലീറ്റ് ആയിക്കോളും. ഓക്കെ, അതായത് ആ 3 ആ ക്രോസ് സിമ്പിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡ്രാഫ്റ്റ് മാൻ സിവിലിൻ്റെ തൊട്ടപ്പുറത്തുള്ള റെഡ് കളറിലുള്ള ക്രോസ് സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്ത് ഇലക്ട്രോണിക്സ് മെക്കാനിക്കിൽ ക്ലിക്ക് ചെയ്യുക. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, അത് 3 അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് മീൻസ് ആ ക്രോസ് സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതങ്ങ് റിമൂവ് ആയിക്കോളും. റിമൂവ് ആയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതായത് ഇതിൻ്റെ താഴെ നമുക്ക് കാണാൻ സാധിക്കും സേവ് ട്രേഡ് ഓപ്ഷൻ. ആ സേവ് ട്രേഡ് ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്താണോ റിമൂവ് ആക്കിയത് അത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കോളും. പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആഡ് ആക്കിയാലും ഇതുപോലെ സേവ് ട്രേഡ് കൊടുക്കണം. എന്തെങ്കിലും റിമൂവ് ആക്കിയാലും സേവ് ട്രേഡ് കൊടുക്കണം. ഇങ്ങനെ ഒരു പോപ്പ് വരും, സേവ് ട്രേഡ് കംപ്ലീറ്റ് സക്സസ്ഫുള്ളി എന്ന് വരും. അങ്ങനെ വന്നിരിക്കണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ കൊടുത്തത് അപ്ഡേറ്റ് ആവുകയുള്ളൂ. ഓക്കെ, ആ കാര്യം മനസ്സിലായല്ലോ. ഞാനിപ്പോൾ ഇതിൽ റിമൂവ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് വീണ്ടും അത് കാണിക്കുന്നത്. നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ മൊത്തം ഉള്ളത് ഗ്രീൻ കളർ തന്നെ വരും. ആ റെഡ് ക്രോസ് മാർക്ക് ഇല്ലാതായിട്ട് മുഴുവൻ ഗ്രീൻ കളർ വരും. അപ്പോൾ ആ ഒരു ഐ ടി നിങ്ങളുടെ ഇതിൽ നിന്ന് റിമൂവ് ആവുന്നതാണ്. ഓക്കെ, ശേഷം നിങ്ങൾ സേവ് ട്രേഡ് ഓപ്ഷൻ കൊടുത്തിട്ട് അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ ഐ ടിയിലാണ് പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് റിമൂവ് ചെയ്യേണ്ടത്, ഇതെല്ലാം നിങ്ങൾക്ക് 30-ാം തീയതി വരെ ചെയ്യാൻ സാധിക്കുന്നതാണ്. 30 വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും, എന്തെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി സംശയമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ സേവ് ട്രേഡ് ഓപ്ഷൻ എല്ലാം കൊടുത്തു. കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എന്ത് എഡിറ്റ് ചെയ്താലും അതായത് എന്തെങ്കിലും ആഡ് ചെയ്താലോ എഡിറ്റ് ചെയ്താലോ റിമൂവ് ചെയ്താലും സേവ് ട്രേഡ് ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫൈനൽ പ്രിൻ്റ് ഔട്ട് ചെക്ക് ചെയ്യുക. ആ ഫൈനൽ പ്രിൻ്റ് ഔട്ടിൽ ഇപ്പോൾ ഞാൻ കൊടുത്ത അതേ രീതി വന്നിട്ടുണ്ട്, കണ്ടോ. നമ്പർ 1 ആലപ്പുഴ ഗവൺമെൻറ് ഐ ടി കായംകുളം, നമ്പർ 2 ആലപ്പുഴ ഗവൺമെൻറ് ഐ ടി ചെങ്ങന്നൂർ, നമ്പർ 3 എറണാകുളം ഗവൺമെൻറ് ഐ ടി കളമശ്ശേരി. അവിടെ ഈ 3 ഐ ടി ഏത് ഓർഡറിൽ വേണമെങ്കിലും വരട്ടെ, അത് നമുക്ക് പ്രശ്നമില്ല. ഈ പ്രിൻ്റ് ഔട്ടിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ട്രേഡ് കാണാൻ സാധിക്കും. ഞാൻ കൊടുത്തിരിക്കുന്ന ട്രേഡ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ചെങ്ങന്നൂരാണ് ഞാൻ കാണിച്ചേക്കുന്നത്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, അതുപോലെ തന്നെ ഡി സി വില്, ഇലക്ട്രോണിക് മെക്ക, ഇലക്ട്രോണിക്സ്, ആ ഒരു ഓർഡറിൽ തന്നെ വന്നിട്ടുണ്ട്. അവിടെയാണ് ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3, ഓപ്ഷൻ 4 അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രേഡ് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾ എന്ത് ഓപ്ഷൻ കൊടുത്താലും സേവ് ട്രേഡ് ക്ലിക്ക് ചെയ്യുക. സേവ് ആയതിനു ശേഷം നിങ്ങൾ ഈ ഒരു ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് അന്ന് പ്രിൻ്റ് എടുത്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. കാരണം ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് കയ്യിൽ വേണം. കാരണം ഇതാണ് നിങ്ങളുടെ പ്രൂഫ്, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൻ്റെ പ്രൂഫാണിത്. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് സൂക്ഷിച്ചേക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കൊടുത്ത ഐ ടിയും നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസും കറക്റ്റായിട്ട് വന്നിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിക്കുക. ഓരോ പ്രാവശ്യം എഡിറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ.
ഇനി കൂടുതൽ സംശയങ്ങൾ വരുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ജൂലൈ 30, അതായത് 30/7/2022 5 മണി വരെയാണ് നിങ്ങൾക്ക് ഇതിനുള്ള സൗകര്യം ഉള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യാം, ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 6 3 മണിക്കാണ്. 6/8/2022 3 മണിക്കാണ് അഡ്മിഷൻ അർഹരായുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി. അതായത് പോർട്ടലിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി കൂടുതൽ സംശയങ്ങൾ വരുന്നത് സെർവർ ഹാങ് ആകുന്ന അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. കാരണം ഞാനും ഒരു 2-3 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴാണ് എനിക്ക് ലോഗിൻ ആകുന്നത്. അതുപോലെ തന്നെ ഞാനും മൊബൈൽ വഴിയാണ് നിങ്ങളെ ഈ വീഡിയോ കാണിക്കുന്നത്. ഞാനും മൊബൈൽ വഴി തന്നെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മൊബൈൽ വഴി തന്നെയാണ് ഞാനും പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ മൊബൈൽ വഴി നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. മൊബൈലിൽ നിന്ന് ഒരു OTG പെൻഡ്രൈവ് വഴി നിങ്ങൾക്ക് കോപ്പി ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി പ്രിൻ്റ് എടുക്കാം. അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ USB കേബിൾ വഴി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. ആ വഴിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.